നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ. ക്ലോയിഡ് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഊട്ടിയിലേക്കാണ് പോകുന്നത്. കുറെ കാലത്തിന് ശേഷം നടത്തിയ ഒരു ഊട്ടി ട്രിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഊട്ടിയിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഓർമ്മ വെച്ച നാൾ മുതൽ ഏറ്റവും കൂടുതലായിട്ട് പോയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയും ഊട്ടിയാണെന്ന്. എത്ര തവണ ഊട്ടിയിൽ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ കഴിയില്ല കേട്ടോ. ഏറ്റവും അടുത്തുള്ള ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ടാണോ, ഒരുപക്ഷെ ആയിരിക്കാം. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, കാരണം ഏറ്റവും മനോഹരമായ മലനിരകളാണ് നീലഗിരി മലനിരകൾ. ഹിൽ സ്റ്റേഷനുകളുടെ ക്യൂനായിട്ടാണ് ഊട്ടി അറിയപ്പെടുന്നത് തന്നെ. എത്ര പോയാലും മടുക്കാത്ത സ്ഥലം. അതെ, ഒരു സെക്കൻഡ്, ഞാനിതുവരെ ആരോടും പറയാത്തതാണ്. ഒന്നുമല്ല കേട്ടോ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ, ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തലേദിവസം കെടുക്കുമ്പോൾ ടൂറിനെ പറ്റിയുള്ള പ്ലാനിംഗ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. പക്ഷെ രാവിലെ 3 മണിക്ക് പോകണം, എന്നിട്ട് ബന്ദിപ്പൂർക്കാർ കാണണം, എന്നിട്ട് എന്താ എന്നിട്ട് നേരെ എന്താ ഊട്ടി പോകണം, മസിനഗുഡി വഴി ഊട്ടി പോകണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഒരു കണക്കൂട്ടൽ. എല്ലാ കണക്കൂട്ടലും വിളിച്ചുകൊണ്ട് നമ്മൾ 8 മണിക്കാണ് ഉണർന്നത് കേട്ടോ. കാരണം ഈ കണക്കൂട്ടലും കാര്യങ്ങളും എടുത്തു വയ്ക്കലൊക്കെ ആയിട്ട് രാത്രി ഒരു 2 മണി 1.5 മണിക്ക് ശേഷമാണ് ഉറങ്ങിയത്. അപ്പോൾ പിന്നെ ആ ഉറക്കത്തിൽ അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ രാവിലെ ഉണരാൻ വൈകിപ്പോയി. അതുകാരണം പിന്നെ 8 മണിക്ക് എണീറ്റിട്ട് പെട്ടെന്ന് നമുക്ക് പോകൽ നടക്കില്ലല്ലോ. അങ്ങനെ പിന്നീട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 10 മണിക്കാണ് കേട്ടോ നമ്മൾ പിന്നീട് വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിരുന്നില്ല. അപ്പോൾ ലേറ്റായിട്ട് യാത്രകളിൽ എപ്പോഴും നമ്മൾ ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്, ഒരുപാട് ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ബേക്കറിയിൽ നിർത്തിയിട്ട് നമ്മൾ എന്താ പറയുക, സ്നാക്സും അതുപോലെ തന്നെ ചായയും കുടിക്കുകയാണ്. വഴിക്ക് ഇവിടെ അങ്ങനെ പാലം പണിയുണ്ട്. അപ്പോൾ 200 മീറ്ററോളം നമ്മളൊരു ഉൾഡോണിന് കേട്ടോ, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെ ഫുള്ളായിട്ട് തെങ്ങ് വളപ്പ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ പോകണം കേട്ടോ. നല്ല മണ്ണിട്ട് റോഡാണ്, അല്ലാതെ ഇതാട്ട് റോഡൊന്നുമല്ല. അങ്ങനെ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ഈ വഴിയാണ് പോകുന്നത്. ഇങ്ങനെ നമ്മൾ ഇത് മെയിൻ റോഡിലേക്ക് എത്തും ഈ വഴി. അപ്പോൾ അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ റോഡുകളാണ്. റോഡുകൾ നല്ല സൂപ്പറായിട്ട് പണി കഴിപ്പിച്ചിരുന്നു കേട്ടോ. റോഡിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണ പോലും ഇല്ല കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ സ്ഥിതി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുണ്ടും കൂടിയും
ഒക്കെ ആയിട്ട് വളരെ എന്താ പറയുക വളരെ പരിതാപകരമായിരുന്നു കേട്ടോ റോഡിൻ്റെ അവസ്ഥ. പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു. ഇപ്പം ഒന്ന് നോക്കി എന്ത് അടിപൊളി റോഡാണ്, റോഡൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതിന് മേലെയായിട്ട് നമ്മൾ കുറച്ച് കയറി വന്നാൽ ചെറിയൊരു എന്താ ഒരു മുഖാമ് പോലെയാണ് കേട്ടോ, ഒരു കബർസ്ഥാനിയാണ്. അതിൽ എന്താ ആരെ നമുക്ക് ഐഡിയ ഒന്നുമില്ല, എന്നാലും നമ്മളെപ്പോഴും ഇവിടെ പോകുമ്പോൾ നമ്മളിവിടെ പൈസ ഇടാറുണ്ട് കേട്ടോ. കാരണം എപ്പോഴും ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ പൈസ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഷീന് പോയിട്ട് അവിടെ കുറച്ച് പൈസ ഒക്കെ ഇട്ടിട്ട് തിരിച്ചു വരികയാണ്. ഫോട്ടോ ഷൂട്ട് ഏരിയ ആണെന്ന് തോന്നി. നമ്മളെപ്പോഴും ഇവിടെ വന്ന് എന്തായാലും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ, നമ്മൾ മാത്രമല്ല കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കണം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു, വീഡിയോസ് ഒക്കെ എടുത്തു. അങ്ങനെ നല്ല ഭംഗിയാണ് ഈ സ്ഥലങ്ങൾ. യൂക്കാലിപ്സ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ശരിയായിട്ട് അതിൻ്റെ പേരറിയില്ല. പക്ഷേ നമ്മളെപ്പോൾ പോകുമ്പോൾ ഇവിടെ നിന്ന് വണ്ടി നിർത്തി നമ്മളിവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ആണ് നമ്മളെപ്പോഴും ഒന്ന് ഇവിടെ എന്തായാലും നമ്മളെപ്പോഴും ഒന്ന് ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഒരു കടയിൽ കയറിക്കാണ്. അവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കടയിൽ എപ്പോഴും വരാറുണ്ട്, എപ്പോൾ വന്നാലും നമ്മൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് എന്താ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മളെന്നും തിരിച്ചു പോവാറ്. അപ്പോൾ അങ്ങനെ ആ കട ലക്ഷ്യമാക്കിയാണ് നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ദൊഡ്ഡപ്പെട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ൂട്ടി വന്നാലും ഈ ഒരു കട നമ്മൾ മിസ് ചെയ്യാണ്ട് കയറാറുണ്ട് കേട്ടോ. കാരണം ഒരുപാട് നല്ല 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 ക്വാളിറ്റിയിലെ നല്ല സംഭവങ്ങൾ നമുക്കിവിടെ കിട്ടും. നമ്മൾ വീട്ടാവശ്യങ്ങൾക്കുള്ളതായാലും നമ്മൾ മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ളതായാലും എല്ലാ ആവശ്യങ്ങൾക്കുള്ള സംഭവവും നല്ല നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങളായിരിക്കും. നല്ല റേറ്റുണ്ട് കേട്ടോ. നമ്മൾ ഊട്ടിയിലാണ് റേറ്റ് കുറവാന്ന് വെച്ചിട്ട് കയറൊന്നും വേണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റേറ്റിനുണ്ട്. പക്ഷേ സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും, നല്ല അടിപൊളി. അപ്പോൾ നമ്മളെപ്പോൾ ഊട്ടിയിൽ വന്നാലും ഈ കട ഒന്ന് മിസ് ചെയ്യാണ്ട് കയറുന്ന ഒരു കട തന്നെയാണ് കേട്ടോ.
കാരണം നിങ്ങൾക്ക് ആർക്കെല്ലാം ആവശ്യമുണ്ടെന്ന് നിങ്ങൾ കണ്ടോ. കാരണം എല്ലാ സംഭവങ്ങളും നല്ല അടിപൊളിയായിട്ട് നമുക്കിടുന്ന് മേടിക്കാൻ പറ്റും. ചെറിയ റേറ്റ് ചെറുത് എന്ന് ഞാൻ പറയില്ല, റേറ്റ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റേറ്റായിരിക്കും. പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്ന നമുക്കിഷ്ടമുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെടും ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമ്മളെപ്പോൾ വന്നാലും നമ്മളിവിടെ മിസ് ചെയ്യാണ്ട് കയറാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് എല്ലാവരും ചില ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. അടുത്ത ലക്ഷ്യം തൊട്ടപ്പെട്ട് പോകാനാണ്. ഊട്ടിക്കടുത്തുള്ള മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കുള്ള കോതഗിരിയിലേക്ക് പോകുന്ന റോഡാണ് ഇത്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ തൊട്ടപ്പെട്ടയിലേക്കുള്ള റോഡാണ്. റോഡ് ക്ലോസ്ഡ് ആണ്, അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ റോഡ് പണി എന്തോ നടക്കുകയാണെന്ന് പറഞ്ഞു, അതുതന്നെ റോഡ് ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു പോരുകയാണ്. അപ്പോൾ നമ്മളിനി തിരിച്ചിട്ട് നമ്മളിനി ബോട്ട് ഹൗസിൽ പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം തൊട്ടപ്പെട്ട് പോകുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാനുള്ള ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ വെച്ച് തൊട്ടപ്പെട്ട് പോകാം. അവിടെ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല, കുറച്ച് മുന്നേ പോയതാണ്. ബോട്ട് ഹൗസിൽ നമ്മൾ ഇടക്കിടക്ക് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ റോഡ് ക്ലോസ്ഡ് ആണ്, അപ്പോൾ നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. പിന്നെ അധികം അവിടെ നിന്ന് കറങ്ങാതെ നമ്മൾ അവിടെ നിന്ന് പോകണം. അടുത്ത ലക്ഷ്യം ബോട്ട് ഹൗസാണ്, ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത പോക്കാണ്. കാരണം ട്രിപ്പ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നേരം വഴിക്കാതെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്ലാനിങ്ങൊന്നും നമുക്കില്ല. അതിൻ്റെ ഒരു മൂഡ് ഓഫ് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് നേരം നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകണം. അതിൻ്റെ ഇടയിൽ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ആ ഫുഡ് കഴിക്കുന്നൊരു വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ എന്താ, എനിക്ക് തമിഴ്നാട്ടിൽ വന്നാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇവിടുത്തെ വൈറ്റ് റൈസ് ആണ് കേട്ടോ. ഗതി കിട്ടാ പുലി പുല്ലും തിന്നെന്ന് പറഞ്ഞ പോലെ തന്നെ എന്താ കഴിക്കേണ്ടി ഒന്നും അല്ല, അതപ്പം നീ വൃത്തിയൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ എനിക്കിവിടുത്തെ വൈറ്റ് റൈസ് തീരെ ഇഷ്ടമില്ല കേട്ടോ. ൊക്കെയാണ് പിന്നീട് നമ്മൾ ബോട്ട് ഹൗസിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടുത്തെ സമയം ഏകദേശം കഴിയാറായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോട്ടോ, ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോയി ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ കോവിഡ് പ്രോട്ടോക്കോളുകളൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾ പോലും അതൊന്നും പാലിക്കണില്ല, ആരും അത് ഫോളോ ചെയ്യണില്ല എന്ന് മാത്രം കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറുകയാണ്. ഴുകിയത് തന്നെ നമ്മൾ പെട്ടെന്ന് കയറി. അപ്പോൾ എൻട്രൻസിൽ തന്നെ വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലൗബി ഊട്ടി എന്നൊരു ഫോട്ടോഷൂട്ട് ഫ്ലോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരുന്നു. ഒരു ചാൻസ് കിട്ടി, അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോസ് ക്ലിക്ക് ചെയ്തു. അങ്ങനെ എന്താ കുട്ടികളോട് വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ലവ്യ ഊട്ടി എന്ന് എഴുതിയിട്ട് താഴെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടെ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലേക്കിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവിടെ ഈ ബോട്ട് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഊട്ടി ലേക്കിനെ കേന്ദ്രീകരിച്ചാണ് ഇവിടുത്തെ ബോട്ട് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന ജോൺസ് ലിവറിൻ്റെ നേതൃത്വത്തിൽ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തെ ബണ്ടുകളാക്കി കെട്ടി തടഞ്ഞു നിർത്തി ഒരു ലേക്കാക്കി മാറ്റുകയായിരുന്നു അത്രേ. ഇതുണ്ടാക്കിയെന്ന കാലത്ത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്
ഒക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു അത്രേ. പിന്നീട് ഈ സ്ഥലങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു സ്ഥലം ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ വെള്ളത്തിൽ വളരെ പെട്ടെന്ന് വളരുന്ന പായലുകളാണ് ഈ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം എന്നൊക്കെയാണ് പറയുന്നത്. പ്രശ്നം എന്തെന്ന് വെച്ചാൽ തമിഴ്നാടിൻ്റെ മലിനീകരണ ബോർഡ് നടത്തിയ ഒരു പഠനം അനുസരിച്ച് സംസ്ഥാനത്ത് ഏറ്റവും മലിനീകരണമുള്ള വെള്ളമെന്നും അതിലെ വെള്ളം കുടിവെള്ള ആവശ്യങ്ങൾക്ക് യോഗ്യമല്ല എന്നും കണ്ടെത്തി. ടിക്കറ്റ് എടുത്ത് ഷിംഷീനും നെച്ചുമോനും അതുപോലെ ഇവിടെ കുറേ സമയം കാർ ഓടിച്ച് കളിച്ചു. കുറേ ആൾക്കാർ, വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. കുറേ സമയം അവരങ്ങനെ കളിച്ചു. അപ്പോൾ നമ്മളൊന്ന് എന്താ ബോട്ടിംഗ് ഒന്നും നടത്തണില്ലേ. അപ്പോൾ അടുത്ത പ്രാവശ്യം പോയപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴൊക്കെ നമ്മൾ ബോട്ടിങ്ങൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ബോട്ടിങ്ങും നടത്തണില്ല. ഒന്നാമത് ബോട്ടിങ്ങിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞ് ഉറത്തായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോട്ടിങ്ങും നടത്തണില്ല. ഈ ഒരു വ്ളോഗ്, എൻ്റെ ഒരു ഊട്ടി യാത്രേൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഒട്ടും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് ഇറങ്ങിയതാണെങ്കിലും ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വൺ സെക്കൻഡ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.